സമൂഹത്തിൽ കയറി വരികയും ചെയ്യുന്ന നേരത്തെ അതിനെ അടിച്ചൊടുക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചാലും അവർക്ക് സിമന്റ് കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പക്ഷേ മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ കഴിയുകയില്ല എന്തുകൊണ്ട് വലായഹീഖുൽ മക്റുസൈയു ഇല്ലാ ബിഅഹ്ലിഹി ചീത്ത ചതി ആർക്കിരുതിയാലും വലായഹീഖുൽ മക്റുസൈയു ഇല്ലാ ബിഅഹ്ലിഹി അതിന്റെ അഹ്ലുകാരിലേക്ക് അത് മടങ്ങി വരികയുള്ളൂ ഒന്നുമില്ല അല്ലാഹു മലക്കാക്കട്ടെ സലാത്തുല്ലാ സലാമുല്ലാ على طه رسول الله ചരിത്രം വിധി പറയേണ്ടത് ചരിത്രം വിധി പറയണം പക്ഷേ ഈമാന്റെ അവസാനത്തെ കണിക പൊട്ടിപ്പോകുന്നത് വരെ മനുഷ്യൻ ചിന്തിക്കണം ഹസദും ഈമാനും ഒരുമിച്ച് കൂടുകയില്ല ഖാല റസൂലുള്ളാഹി ഹബീബ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അല്ലാഹു മലക്കാക്കട്ടെ ഒന്ന് പിന്നെയോ ഇനി സ്വർഗത്തിൽ അവൻ ഇടണ്ടാവില്ല അസൂയക്കാരന് എന്തുകൊണ്ട് സ്വർഗത്തിൽ മൂന്നാലൊരു ഗുണമുള്ളവരെ ഉണ്ടാവും ഒന്ന് അൽ മുഹ്സിനു സുഹൃദം ചെയ്തവൻ രണ്ട് വൽ മുഹിബ്ബു ലഹു അവനെ സ്നേഹിച്ച് പിന്തുണ കൊടുത്തവൻ മൂന്ന് വൽ കാഫു അൻഹു അവന് ആപത്ത് വന്നപ്പോൾ തടഞ്ഞവൻ അല്ലാതെ അവനെതിരെ കുടന്ത്രം ഉണ്ടാക്കിയവനല്ല അവനെതിരെ തെമ്മാടിത്തരത്തിന്റെ മാസികകൾ ഇറക്കിയവർക്കല്ല അഹ്ലുൽ ജന്നത്തി സലാസ മൂന്ന് വിഭാഗമേ സ്വർഗത്തിൽ ഉണ്ടാവൂന്ന് ഹബീബ നബി പറഞ്ഞു ഒന്ന് അൽ മുഹ്സിനു ഒന്ന് സുഗർദം ചെയ്തവനാണ് വൽ മുഹിബ്ബു ലഹു ഒന്ന് സുഗർദം ചെയ്തവനെ സൗകര്യപ്പെടുത്തിയവനാണ് വൽ കാഫു അൻഹു അവന് ആപത്ത് വന്നപ്പോൾ അവനെ പ്രൊട്ടക്ട് ചെയ്ത് നിലകൊണ്ടവനാണ് അല്ലാതെ അവനെതിരെ കുഴപ്പമുണ്ടാക്കിയവരെ അല്ല ഇത് മുസ്തഫ നബി പറഞ്ഞതാ സല്ലല്ലാഹു അല്ലാഹു ആ മൂന്ന് ഗുണവും നമുക്ക് തരട്ടെ അല്ലാഹു മൂന്ന് ഗുണവും നമുക്ക് തരട്ടെ ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് അത്ഭുതപ്പെട്ടത് പറഞ്ഞു തരട്ടെ മുസ്തഫ നബി പറഞ്ഞു ഏത് നേട്ടം നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങളത് മറച്ചു പിടിക്കുവീൻ ഹബീബ നബി പറഞ്ഞു നിങ്ങൾക്ക് ഏതൊരു കാര്യം കിട്ടുമ്പോഴും നിങ്ങൾ മറച്ചു പിടിക്കേണ്ട അളവിൽ മറച്ചു പിടിക്കണം എന്തുകൊണ്ട് ഞാമത്ത് ലഭിക്കുമ്പോൾ അസൂയ വരും മനസ്സിലായില്ല പിടിയെ കൊല വരുന്നിട്ട് അങ്ങനെ വിടരുത് എന്നാലോ നമ്മൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്യരുത് ചില ആളുകൾക്ക് ഇത്രേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ പിന്നെ അത് അങ്ങനെ പേരിപ്പിക്കും ഒന്നും ഉണ്ടാവില്ല നേരെ മറിച്ചോ മനസ്സിലായി പറഞ്ഞത് അള്ളാഹു ഒരു ന്യാമത്ത് തന്നാൽ ആ ന്യാമത്തെ അളവിൽ നമ്മൾ എന്ത് ചെയ്യണം മറിച്ചൊക്കെ നിർത്തിവെച്ചേക്കണം എന്താ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ആയിക്കോട്ടെ നമുക്ക് എന്താ വേണ്ട മരിച്ച് ചെയ്യേണ്ട കാര്യം അങ്ങനെയൊക്കെ ചെയ്യാം ഖൈറായ കാര്യങ്ങൾക്ക് ചെയ്യാം പിന്നെ അങ്ങനെ അതിങ്ങനെ വെളിപ്പെടുത്തി നടക്കുക എപ്പോഴും ഈ ആഴ്ച ഒരു വണ്ടി മറ്റാഴ്ച വേറൊരു വണ്ടി ഇങ്ങനെ ഇതൊക്കെ നമുക്ക് കടം വാങ്ങിയതാ പക്ഷേ മനുഷ്യന്മാർക്ക് എന്തുണ്ടാവും അസൂയ ഉണ്ടാവും ഫഇന്ന ഞാൻ പറയല്ല ഹബീബ നബി പറഞ്ഞു ഫഇന്ന കുല്ലദീ നഅമത്തിൻ മസൂദ് ഹസദിനെ തൊട്ടൊരു പ്രൊട്ടക്ഷനാണ് എൻ്റെ സൂറത്തുൽ ഫലക്ക് അധികരിപ്പിക്കുക ഹസദ് ഒഴിവാകുന്ന ഏറ്റവും വലിയ മരുന്നാണ് സൂറത്തുൽ ഫലക്ക് മനസ്സിലായില്ലേ ഒന്ന് പിന്നെയോ പിന്നെ കസറത്തുൽ ഫാത്തിഹ എപ്പോഴും എന്ത് ചെയ്യുക ഫാത്തിഹ ഓടുക അസൂയ ഫലിക്കൂല നമ്മൾക്ക് അസൂയ ഇല്ലാതാവാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞു അസൂയ വേറൊരാൾ അസൂയ നമ്മളെ മേൽ വെച്ചാൽ നമുക്കും ദോഷം വരും മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത് അസൂയ കാരണം കണ്ണേർ പറ്റിയാൽ നമ്മളെ ഏർപ്പാടുകളൊക്കെ മുടങ്ങിപ്പോവും പലർക്കും അങ്ങനെ മുടങ്ങും പല വിഷയങ്ങളും അങ്ങനെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഉണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ് ശൈത്താന്റെ രോഗങ്ങളെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ വിധി എന്നല്ലാതെ വേറൊരാളും അല്ല അത് ഉറപ്പാണ് യാതൊരു സംശയമുള്ള ആ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കും കേട്ടോ ഒരു ന്യാമത്ത് ചെയ്യുന്ന ആളുകളെ ലഭിക്കുന്ന ആളുകൾ ആ ന്യാമത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പെരുപ്പിക്കുക എന്ത് സൂറത്തുൽ ഫലക്ക് നിസ്കാര ശേഷവും മറ്റും പിന്നെ രാത്രി ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴും മറ്റുമൊക്കെ പിന്നെ പകൽ ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന ദിക്റ് ലാസിമായി ചെല്ലുക ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അറി ഒന്നും കൂടെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഒരു ന്യാമത്തിന് ഒരു ഗൾഫ് പോകുന്നവരൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം ഗൾഫിലൊരു കച്ചവടം തുടങ്ങാൻ പോകുമ്പോഴൊക്കെ കാര്യമൊക്കെ ഒരു അസൂയ ഇങ്ങോട്ട് പറ്റരുത് അതൊരു പ്രൊട്ടക്ഷനാ ബിസ്മില്ലാഹി
توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم എന്ന ذكر പിന്നെ രാവിലെയും രാത്രിയും ഒരു തവണയെങ്കിലും ലവ് അൻസൽന എന്ന സൂറത്തോട സൂറത്തിന്റെ ഭാഗമോട ലവ് അൻസൽന ഹാദൽ ഖുർആൻ അലാ ജബലിൽ റഅയത خاشيا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن عزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم أسماء وندر الله توسلان أسماء وندر الله توسلان لو أنزلنا جلنا دائما كنا برك حسد بطوليا ياتريم يابليم الله نافي عيل من الترتة أعوذ بكلمات الله التامات من شر ما خلق أن ذكر البرتغا هذا حداد يلا حداد لندن أعوذ بكلمات الله التامات من شر ما خلق أن ذكر جلا يدك حسد لندن رتش بدان ولا مارغن غلا بنو فاتحة بيربيكوا فاتحة آية الكرسي بينه سورة الفلق പിന്നെ അതേപോലെ തന്നെ ലവ് അൻസൽന ഇതൊക്കെ അധികരിപ്പിക്കുക ഇതേറ്റും പിന്നെ വീട്ടിൽ ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഈ ദിക്റിനെ പെരുപ്പിക്കുക വേറെ ഒരാളോട് അസൂയ വരാതിരിക്കാനുള്ള മാർഗം എല്ലാ നിസ്കാര ശേഷവും അലം നഷ്റഹ സൂറത്തോട് നോക്ക് പ്രൊട്ടക്ഷൻ വേറെ ഒരാളോട് നമുക്ക് അസൂയ വരാതിരിക്കാൻ വേണ്ടി അലം നശ്റഹ ലക സദ്റക വവളഅന അൻക വിസ്റക അല്ലദീ അൻഖല ലഹ്റക വറഫഅന ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റ ഫഇദ ഫറഗത ഫൻസബ വഇല റബ്ബിക ഫറബ ഇമാം ഗസ്സാലി തങ്ങൾ യഹ്യയിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ പറയുന്നുണ്ട് വേറെ ഒരുപാട് സ്ഥലത്തെ കിതാബ് ത്വിബിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് മരുന്ന് ചില റൂഹാനിയായ രോഗങ്ങളുടെ മരുന്ന് പറഞ്ഞെടുത്ത് മുഹദ്ദിസീങ്ങൾ മുഫസ്സിരീങ്ങൾ ഫുഖഹാക്കൾ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അസൂയ വേറൊരാളോട് തോന്നാതിരിക്കാൻ കൂടുതൽ അസൂയ തോന്നുന്ന കാലമാണെങ്കിൽ നിസ്കാര ശേഷം പത്ത് വട്ടം മനസ്സിലായില്ല അസൂയ വല്ലാതെ നമുക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ നമ്മളെ പറ്റി അറിയാലോ അത് അറിയണം വേറൊരാളെ പറ്റി നമുക്ക് അസൂയ നമ്മളെ സഹ കച്ചവടക്കാരൻ ഏർപ്പാടുകാരൻ ഇവരോടൊക്കെ നമുക്ക് അസൂയ വല്ലാതെ വരുന്നുണ്ട് നമുക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ നിസ്കാര ശേഷം പത്ത് വട്ടം എൻ്റെ ലം നശ്റഹ് ഖുർആനിലും ദിക്റിലുമായി ഇസ്തിആദത്ത് ചെയ്ത് നന്നവരിലേക്ക് മടങ്ങണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് അസൂയ എന്ന രോഗത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു തആല അസൂയയെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ ഇതെല്ലാവരും ഈ കാര്യം പ്രത്യേകമായി ഗൗനിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഈ മഹത്തായ വിഷയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് അല്ലാഹു തആല കബൂലാക്കട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى
أو أمر بالتقوى